നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സുരക്ഷയെ അധികരിച്ചാണ് ഏറെ മുന്നോട്ട് പോയത്. നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. അപ്പൊ സുരക്ഷയാണ് മാതൃത്വത്തിന്റെ ഏറ്റവും ഉദാത്ത സങ്കല്പം എന്നുള്ളതാണ് നമ്മൾ എടുത്തത്. അതെ സ്വാമിജി. അത് മനുഷ്യനെ മാത്രമൊന്നുമല്ല, അത് നമ്മൾ കണ്ടു, കോഴി സകല ജീവികളിലും അങ്ങനെ തന്നെയാണ്. അതുവരെ കൊത്തുകയോ ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്ന ജീവികൾ പോലും മാതൃത്വത്തിൻ്റെ ഒരു സങ്കല്പത്തിലേക്ക് വരുമ്പോൾ വളരെ അടങ്ങി ഒതുങ്ങി തൻ്റെ മുട്ടയെ സംരക്ഷിക്കാൻ, തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ, തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഒതുങ്ങിപ്പോകുന്നൊരു സെൻഷ്വസ് ചേഞ്ച്, ഐന്ദ്രിക മാറ്റം. ഇന്ദ്രിയങ്ങൾ വളരെ സൂക്ഷ്മങ്ങളായി തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരവസ്ഥ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സിലായി സ്വാമിജി. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന വേറൊരു കാര്യം, അപ്പൊ ഈ അടയിരിക്കുന്ന കോഴിയെ ഒരു നിമിത്തമെ, കോഴി മാത്രമല്ല വേറെ ഏത് ജീവിയാണെങ്കിലും, ഒരു പുരുഷൻ ഈ കാവൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു മാതൃമനസ്സിന്റെ പ്രതിഫലനമാണ്. തീർച്ചയായും. സുരക്ഷ അവളാണ് നിശ്ചയിക്കുന്നത്. ഇന്ന് ജോലിക്ക് പോകണ്ടെന്നോ ഇന്ന് പോകാനോ അതിന്നതിന് വേണ്ടി വിനിയോഗിക്കുവാനോ ഒക്കെ നിർദ്ദേശിക്കുന്നതിൽ സുരക്ഷിതമായ ഒരു സങ്കല്പമുണ്ട്. ഈ സുരക്ഷ കളഞ്ഞു പോകാം എന്ന് നാം എടുത്തത് കമ്പോളവൽക്കരണത്തിൻ്റെയും വ്യാവസായികതയുടെയും രംഗവേദിയിലാണ്. അവിടെയാണ് മുതലാളിത്തം അതിൻ്റെ പ്രൗഢി കാണിച്ചത്. ഫ്യൂഡലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്നൊക്കെ പറയുന്നത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷയെ തകർക്കുവാൻ സാധാരണക്കാരനെ പ്രേരിപ്പിച്ചുകൊണ്ട് തൻ്റെ അംഗീകാരവും തൻ്റെ സാഹസികതയും നിലനിർത്തുവാൻ പോയ തലത്തിലാണ്. ലോകത്തെവിടെയുമുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെയും മറ്റുള്ളവരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്ക്, ഇന്ത്യയിൽ നിന്ന് നന്നേ കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് രാഷ്ട്രങ്ങളുമായി ആലോചിക്കുമ്പോൾ ഇന്ത്യയിലില്ല എന്ന് ധരിക്കരുത്. മനസ്സിലായി സ്വാമിജി. ഇടപ്രഭുക്കന്മാരും പ്രഭുക്കന്മാരുമായി ഇന്ത്യയിലുള്ള ഫ്യൂഡലിസ്റ്റ് പ്രഭുക്കന്മാരുടെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത് മുഴുവൻ. അതെ, ഇന്ത്യ ചരിത്രമായി വായിക്കുന്നത്. അവ ആലോചിച്ച് നോക്കിയാൽ വളരെ രസമാണ്. അതെ സ്വാമിജി. നമ്മൾ പക്ഷേ ഇതിന് മറുവശത്തായി മൺമറയാതെ കിടക്കുന്ന ഒരു ചരിത്രമുള്ളത് താന്നവരുടെയും അധ്വാനിച്ച് ജീവിച്ചവരുടെയും ഒക്കെ ചരിത്രമാണ്. അതാണ് ഇന്ത്യൻ ആധ്യാത്മിക ചരിത്രം. ആ ആധ്യാത്മിക ചരിത്രത്തെ കൈയടക്കി അതിനെ ഇവരിൽ നിന്ന് മാറ്റിമറിച്ചുകൊണ്ട് മാത്രമാണ് ജനാധിപത്യം ഇന്ത്യയുടെ തോളിലേക്ക് കയറുന്നത്. അതിനാദ്യം ചെയ്തത് ജനാധിപത്യത്തിൻ്റെ ആദ്യ ഭരണാധികാരി, അത് വായിക്കാൻ പറ്റുന്ന ഭാഷയെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിർത്തലാക്കുകയും ആ ഭാഷയ്ക്ക് ഇവർക്ക് എതിർപ്പ് വരാവുന്ന ദേവഭാഷയെന്നും മറ്റുമുള്ള ആ പ്രാചീനമായ ഉദ്ദേശശുദ്ധിയുള്ള പദങ്ങളെ മാറ്റിയിട്ട് തെറ്റായി വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഇത്. ഇന്ത്യയിലെ സംസ്കൃത വിദ്യാലയങ്ങൾ നിർത്തലാക്കിയത് ആദ്യത്തെ നെഹ്റു ഗവൺമെൻ്റാണ്. ട്രിലിംഗ്വൽ സിസ്റ്റവും ആംഗലേയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുള്ളതും വളർത്തിക്കൊണ്ടുവന്നതും പിന്നീട് വന്ന ഗവൺമെൻറ്റുകളാണ്. ജനങ്ങളെ ധരിപ്പിച്ചത് തൊഴിലിനു വേണ്ടിയാണെന്നാണ്. തൊഴിലും ഭാഷയുമായി ബന്ധമൊന്നുമില്ല എന്ന് അതിനു മുമ്പ് പഠിച്ചവർ പല രാജ്യങ്ങളിൽ പോയി തൊഴിൽ ചെയ്തതെന്ന് ബോധ്യപ്പെടാവുന്നതാണ്. ജനങ്ങളുടെ വിവരക്കേടിനെ മുതലെടുത്തുകൊണ്ട് പറഞ്ഞൊരു പദമാണത്. വിശ്വഭാഷയാണ്, ലോകത്ത് തൊഴിൽ കിട്ടണമെങ്കിൽ ഇത് പഠിക്കണം.
ഇത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് തൊഴിൽ ലോകത്ത് കുറഞ്ഞത് തന്നെ, മത്സരങ്ങൾ കൂടിയത് തന്നെ. അത് ആദ്യകാലത്ത് പഠിച്ചവരുടെ ആ ഭാഷ പഠിക്കുവാനുള്ള ത്വരയും ഇന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇന്ന് പഠിക്കുന്നത് വെറും കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് മാത്രമാണ്. അതാകട്ടെ, പഠിച്ചതുകൊണ്ട് നിലനിൽക്കുന്നതല്ല, പ്രയോഗം കൊണ്ട് നിലനിൽക്കുന്നതാണ്. പ്രയോഗം കൊണ്ട് നിലനിൽക്കുവാൻ അത് പഠിക്കേണ്ടത്, തൊഴിൽ ചെല്ലാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ കേട്ടും കണ്ടും ചില വാക്കുകൾ ഉരുവിട്ടും പഠിക്കേണ്ടതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ലോകത്ത് വർക്ക് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലും മറ്റുമാണ്. അതിൽ ലോകത്തെമ്പാടുമായി പോകുന്ന ഒരാൾക്കും ഈ വിശ്വഭാഷ അറിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിജീവികൾ ചതിക്കുകയാണ് ഇത്. ചതിക്കുന്ന കൂട്ടത്തിൽ അവർ വണിക വൈശ്യ സമൂഹമായിരിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സങ്കല്പങ്ങളിലെ ഫ്യൂഡൽ ഭാഷയാണ് പഠിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ഫ്യൂഡലിസ്റ്റ് ചരിത്രമുറങ്ങുന്ന ബ്രിട്ടന്റെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജനാധിപത്യത്തിൽ നിന്ന് രാജാവിനെ പിന്തള്ളാൻ പറ്റാത്ത ഒരു രാജ്യത്തിൻ്റെ ഫ്യൂഡലിസത്തെ ആശ്ലേഷിച്ചുകൊണ്ടാണ് നമ്മുടെ സോഷ്യലിസ്റ്റുകൾ പോലും സ്റ്റേജുകളിൽ അരങ്ങ് തകർക്കുന്നത്. ദേശീയമായ എന്തിനോടും എതിർപ്പുണ്ടാകുമ്പോൾ, വൈദേശികമായ ഒന്നിനോട് പ്രിയം വരുമ്പോൾ പോലും തൻ്റെ രക്തത്തെ രക്തം മറന്നുപോകുന്നു എന്ന വസ്തുത അവർ മറന്നുപോകുന്നു. തൻ്റെ രക്തത്തെ തൻ്റെ രക്തം തിരിച്ചറിയുന്നു എന്ന സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ നഗ്നമായ ലംഘനമാണിത്. മനസ്സിലായി സ്വാമിജി. 600 കൊല്ലം ഈ രാജ്യത്തെ തൊഴിൽ മേഖലയെ വ്യവസായവും വാണിജ്യവും കൊണ്ട് ഭരിക്കുകയും തൊഴിലാളിയുടെ സ്ഥിരോത്സാഹത്തെയും നന്മയെയും കെടുത്തിക്കളയുകയും അടിമത്തത്തിലാഴ്ത്തി ഒരു രാജ്യത്തെ മുഴുവൻ നിർത്തുകയും ചെയ്ത ഒരു ഭാഷ തൊഴിലാളി കുടുംബങ്ങൾക്ക് പോലും ആദരണീയമായി തീരുക എന്നൊരു അത്ഭുത ശക്തിയുണ്ട്. അവിടെയാണ് മാനസികമായി മുതലാളിത്തം വിജയിക്കുന്നത്. മനസ്സിലായി സ്വാമിജി. ഇതിനുത്തരം പറയാൻ അവർക്കാവുമെന്നും തോന്നുന്നില്ല. അവർ നമ്മളോട് പറഞ്ഞത് തൊഴിൽ കിട്ടുമെന്നാണ്. എറണാകുളത്ത് പോയി നിന്നാൽ രാവിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ, നമ്മളിരിക്കുന്ന സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് രാവിലെ 7 മണിക്ക് ഒന്ന് ഫോളിനാവും. അതെ. ബംഗാളികൾ, ഒറീസക്കാർ, തമിഴ്നാട്ടുകാർ. തമിഴ്നാട്ടുകാർ ഇപ്പോൾ കുറവാണ്. തമിഴ്നാട്ടുകാർ ഇവിടെ തൊഴിൽ ചെയ്ത് ചെയ്ത് അവർ മുതലാളിമാരായി. ഇപ്പം കേരളത്തിലെ നല്ല മുതലാളിമാർ തമിഴ്നാട് ബേസ്ഡാണ്. ട്രഞ്ച് കുഴിക്കാൻ വന്നതിൻ്റെ കോൺട്രാക്ടറായി. വിദ്യാഭ്യാസമൊന്നുമില്ല കാര്യമായിട്ട്. ഇപ്പോഴും സ്ഥലത്തുനിന്നൊരു ഡിഗ്രി ഉള്ളവനെ പിടിച്ചു വെച്ചിട്ടാണ് ഇതിൻ്റെ പേപ്പർ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷെ അവനെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. അവന് ഇംഗ്ലീഷൊന്നും അറിയില്ല. 4ാം ക്ലാസ് വരെയും മറ്റേ തമിഴ്നാട്ടിൽ പഠിച്ചിട്ട് വന്ന് ഇവിടെ കുഴിച്ചു തുടങ്ങിയതാണ്. കുട്ടിക്കാലം മുതൽ കുഴിച്ചു തുടങ്ങുന്നതിനിടയ്ക്ക് BSNL-ൻ്റെയോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ ഒരു ഉദ്യോഗസ്ഥന് ഇവനെ ഇഷ്ടമായി. അദ്ദേഹം ഇരുന്ന കാലത്ത് ഇതിൻ്റെ സൂത്രപ്പണിയൊക്കെ അവന് പഠിപ്പിച്ചു കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺട്രാക്ടർ പൈസ അടിക്കുന്നതിന് പകരം ഇവൻ്റെ പേരിലൊരു കോൺട്രാക്ട് എഴുതുകയാണെങ്കിൽ താൻ ഇരിക്കുന്നിടത്തോളം കാലം ഇവനെ വെച്ച് നടത്തുകയും ചില്ലറ വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് വിചാരിച്ച്. ആർക്കും എതിർപ്പും ഉണ്ടാകില്ല. അങ്ങനെ ഇവൻ അതിൻ്റെ സൂത്രമെല്ലാം പഠിച്ച് മിടുക്കനായി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ സ്ഥലം മാറി പോവുകയോ റിട്ടയർ ചെയ്ത് പോവുകയോ ചെയ്തതോടുകൂടി ഇവൻ ലോകോത്തരനായ കോൺട്രാക്ടറായി. അതുവരെ ഇയാളുടെ അനുസരണേ നിന്നു. ഇയാൾ തന്നെ കണക്കെല്ലാം എഴുതി, ഇയാൾ തന്നെ ഒപ്പിട്ടു.
അങ്ങനെ കേരളത്തിൽ ഒട്ടു വളരെ കോൺട്രാക്ടർമാരുണ്ട്. വലിയ വലിയ തൊഴിലാളി നേതാക്കന്മാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മുതലാളിത്തത്തെ സഹായിക്കുകയും അനുകൂലിക്കുകയും ചെയ്തത് ഈ തരത്തിലാണ്. ചരിത്രം പഠിച്ചു പോകുമ്പോൾ ആ സൃഷ്ടികർമ്മം പിന്നീട് അവനെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ പണമെല്ലാം കണക്കെഴുതിയും മറ്റു തരത്തിലും വാങ്ങിച്ച് അവയെല്ലാം തന്നെ നോക്കി പല്ലടിക്കുകയും ആ പണം കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും ആഡംബര ജീവിതത്തിന് അനുമതി കൊടുക്കുകയും അതിസാഹസികതയിലേക്കും അംഗീകാരത്തിലേക്കും അവർ പോവുകയും അവസാനം താൻ വാർദ്ധക്യമെത്തുന്നതിന് മുമ്പ് അവരാൽ തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന വേദനയും യാതനയും ഇന്ന് ലോകത്ത് കാണാം. അതെ സ്വാമിജി, അത് ചില്ലറയല്ല. ഇന്ത്യയിലെ ഓൾഡ് ഏജ് ഹോമുകളിൽ കിടക്കുന്ന പലരോടും പോയി നിങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുമെങ്കിൽ ആക്ടിവിസ്റ്റുകളും സാഹിത്യകാരന്മാരും പറയുന്നതൊന്നുമല്ല ജീവിതമെന്ന് അവരിൽ നിന്ന് ബോധ്യപ്പെടും. അതെ സ്വാമിജി, അവിടെയൊക്കെയാണ് ഫ്യൂഡലിസമാകട്ടെ സോഷ്യലിസമാകട്ടെ കമ്മ്യൂണിസമാകട്ടെ സൃഷ്ടിയുടെ രഹസ്യം സുരക്ഷയാണ്. അവിടെ ഇസങ്ങളില്ല. ഇസങ്ങൾക്കൊന്നും സുരക്ഷയില്ല. ഇസങ്ങളെല്ലാം ഏകകണ്ഠമാണ് അതിസാഹസികതയിൽ. ആ തരത്തിലാണ് എല്ലാം ഒന്നാണെന്ന് പലപ്പോഴും പറയപ്പെടുന്നത് അല്ലേ സ്വാമിജി? അതെ, ഇസങ്ങൾക്കെല്ലാം ലോകത്തോട് പറയാനുള്ളത് ഒന്നിൻ്റെ സിസ്റ്റം തന്നെയാണ്. ലോകത്തിലെ എല്ലാ ഇസങ്ങളുടെയും പ്രവാചകന്മാർ അതിസാഹസികന്മാരാണ്. തീർച്ചയായും സ്വാമിജി, എല്ലാ ഇസങ്ങൾക്കും പേരുണ്ടാക്കി കൊടുത്തത് അംഗീകാരം നേടിയ നേതാക്കന്മാരാണ്. നിശബ്ദമായി അതിൻ്റെ സുരക്ഷ നോക്കി അതിൻ്റെ ചട്ടക്കൂട് സുരക്ഷിതമാക്കി തള്ളക്കോഴി പരുന്തിൽ നിന്നും പ്രാപ്പിടിയനിൽ നിന്നും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നത് പോലെ ആ ദർശനത്തെ രക്ഷിച്ചു വന്നവരാരും അറിയപ്പെട്ടവരല്ല. അവർക്ക് ചരിത്രമില്ല. ഇവിടെ എങ്ങനെയാണ് ഇസങ്ങൾ വ്യത്യാസപ്പെടുന്നത്? അതെ സ്വാമിജി, ആർത്ഥത്തിൽ ശരിയാണ്, എല്ലാ ഇസങ്ങളുടെയും അണ്ടർ കറണ്ട് ഒന്ന് തന്നെയാണ്. എല്ലാത്തിനകത്തും അതിനെ രക്ഷിക്കുവാൻ വേണ്ടി തത്രപ്പെട്ട് അതിന് ജീവൻ കൊടുത്ത് നിലനിന്ന ഒരു വർഗമുണ്ട്. സാഹസികമായി അല്ല, സുരക്ഷിതമായി. ഞാൻ കരുതി നേതാക്കളുടെ കാര്യം പറയാൻ വേണ്ടി അല്ല, അതിസാഹസികന്മാരായി അതിൽ അറിയപ്പെട്ടവരായി വന്ന നേതാക്കന്മാരുണ്ട്. അത് സാഹസികതയുടെയാണ്. അതെ, അതുവഴി അറിയപ്പെട്ട അംഗീകാരം നേടിയവരുണ്ട്. എപ്പോൾ ഒന്നിൽ നിന്ന് അംഗീകാരം നേടുന്നുവോ അതിൽ ചേർന്ന് നിന്ന് നേടിയ അംഗീകാരം ഒരു സമയത്ത് തൻ്റേതായി അംഗീകരിക്കപ്പെട്ടാൽ അതിൻ്റെ ശത്രുവായി തീർന്നിട്ടുണ്ട്. വ്യക്തി അഹം സാമാജിക അഹങ്കാരത്തിൽ വെച്ച് നേടിയ അംഗീകാരത്തെ വ്യക്തിയഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി പ്രസ്ഥാനങ്ങളെ നേരിടുന്ന കാഴ്ചയാണ് സമീപകാല ഭാരതം കണ്ടത്. ആദർശത്തിൻ്റെ ശുദ്ധിയെപ്പറ്റി വാനോളം എതിരാളിയും അനുകൂലിയും പറയുമ്പോഴും ആദർശം അംഗീകാരത്തിനാണെന്നുള്ളതാണ് വസ്തുത. അതെ, ലോകത്തിൽ ഏറ്റവും ആദർശാത്മകമായത് സന്യാസമാണെന്ന് പറഞ്ഞ സന്യാസ സഭകൾ, ഏറ്റവും ആദർശമുള്ളത് എൻ്റെ മതത്തിനാണെന്ന് പറയുന്ന മതങ്ങൾ, അതെ, ഏറ്റവും ആദർശത്തോടുകൂടി ജീവിക്കുന്നത് സോഷ്യലിസമാണെന്ന് പറയുന്ന സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസമാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ, ക്യാപിറ്റലിസമാണെന്ന് പറയുന്ന ക്യാപിറ്റലിസ്റ്റുകൾ, ഇവരോടെല്ലാം നമുക്കൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ ആദർശം പഠിച്ച് ഇതിൻ്റെ അപ്പസ്തോലന്മാരായി അറിയപ്പെട്ടു വന്നവർ ഇത്രയും ഉദാത്തമായി ഇതിനെ തള്ളി ഇതിൻ്റെ എതിരാളികളുടെ കൂടെ പോകുന്നുണ്ടല്ലോ, അവർ പോകുന്നവരുടെയും നിൽക്കുന്നവരുടെയും ചരിത്രമെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ
ദർശനത്തിൻ്റെ ആഴത്തേക്കാൾ ഏറെ. ആ ദർശനത്തിൽ നിന്ന് നേടിയ അംഗീകാരം ദർശനത്തിനുപരിയാകുമ്പോൾ ദർശനത്തെ ചോദ്യം ചെയ്യുവാനും ദർശനത്തിൻ്റെ എതിരാളികളുടെ കൂടെ കൂടുവാനുമുള്ള പ്രവണത മനുഷ്യനിൽ അന്തർലീനമാണെന്നാണോ അർത്ഥം? ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ വരുന്നുവല്ലേ സ്വാമിജി. കേരളത്തിൻ്റെ വർത്തമാനാവസ്ഥയിൽ പോലും, കേരളത്തിൻ്റെ വർത്തമാനാവസ്ഥയിൽ ഇത്തരം അനുഭവങ്ങളാണ് കൂടുതൽ. ഇനി ഇത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ സ്വാമിജി? തീർച്ചയായും. അവിടെയാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത്. അതെ, സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അംഗീകാരത്തെ സൃഷ്ടിച്ചു വെച്ചാൽ പ്രസ്ഥാനത്തിൻ്റെ തകർച്ച എവിടെയാണ്? അവിടെയാണ് ഒരു മാതൃമനസ്സിൻ്റെ പ്രത്യേകതയുള്ളത്. സൃഷ്ടിയുടെ ആദ്യകാലങ്ങളിൽ നിൽക്കുന്ന നേതൃമന്യന്മാർക്ക് ആരോഗ്യമുള്ളൊരു മാതൃമനസ്സുണ്ട്. പ്രാചീനമായാലും അർവാചീനമായാലും പാശ്ചാത്യമായാലും പൗരസ്ത്യമായാലും ആ മാതൃമനസ്സ് നിലനിർത്തി വളരുമ്പോൾ അതുളവാക്കിയ ധർമ്മമെന്ന സുരക്ഷ സനാതനമായിരിക്കുന്നത്, ബുദ്ധമായിരിക്കുന്നത്, അതതിൻ്റെ ധർമ്മമാണ്. മനസ്സിലായി സ്വാമിജി. ആ ധർമ്മത്താൽ ആകർഷിക്കപ്പെട്ട് മാതൃമനസ്സോടുകൂടി ആ സ്നേഹത്തിനു വേണ്ടി വന്ന് നിൽക്കുന്ന പലവിധക്കാരായ ആളുകൾ ചേർന്ന് പിന്നെ വരുന്നത് ആ ധർമ്മത്തെ ആസ്പദമാക്കിയുള്ളൊരു സംഘമാണ് വരുന്നത്. സംഘബലത്തിൽ വ്യക്തിക്ക് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ സംഘത്തെ തള്ളി വ്യക്തി നീങ്ങുന്നതാണ് ചരിത്രം. അത് ധർമ്മം നശിക്കുന്നു, ധർമ്മത്തോടൊപ്പം മാതൃമനസ് നശിക്കുന്നു എന്ന കാരണത്താൽ എന്ന് വേണം എടുക്കാൻ. ആനുകാലിക നേതാക്കന്മാർക്ക് പ്രസ്ഥാനം വളർന്നു കഴിയുമ്പോൾ മാതൃമനസ്സ് ചുരുങ്ങുന്നു, കാമ്യ മനസ്സ് വർദ്ധിക്കുന്നു. അതെ സ്വാമിജി, മനസ്സിലായി സ്വാമിജി. അല്ല, നമ്മൾ ഈ മൂല്യച്യുതി എന്നൊക്കെ പറയുന്ന ഈ വാക്കിൻ്റെ പൊരുൾ ഇപ്പോഴാണ്. ആ, നമ്മൾ ക്രമാനുഗതമായി സൃഷ്ടിയിൽ നിന്ന് വളർന്നു വളർന്നെത്തുമ്പോൾ കാമ്യ മനസ്സിൻ്റെ ആന്തോളനമാണ് കാണുന്നത്. അത് സാഹസികതയാണ്, അത് കമ്പോളവുമായി ചേർന്നിട്ടുമാണ്. അതെ, കാമമാണ് കമ്പോളവൽക്കരണത്തിൻ്റെ നെടുന്തൂൺ. കാമമാണ് അതിസാഹസികതയ്ക്ക് വിത്തിടുന്നത്, കാമമാണ് അതിനെ വളർത്തുന്നത്, കാമത്തിലാണ് അതിൽ നിന്നുള്ള അംഗീകാരം ഇരിക്കുന്നത്. അവിടെ മാതൃത്വം വിളയാടുന്ന സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു. ഇതാണ് മനഃശാസ്ത്രം. മനസ്സിലായി സ്വാമിജി. ഈ മനഃശാസ്ത്രം ഫ്യൂഡലിസത്തിൻ്റെയുമല്ല, സോഷ്യലിസത്തിൻ്റെയുമല്ല. ഈ മനഃശാസ്ത്രം സോഷ്യലിസത്തിനും ഫ്യൂഡലിസത്തിനും എല്ലാം അതീതമാണ്, എല്ലാത്തിനും അപ്പുറമാണ്. ഒരുപക്ഷെ അവയുടെ കാമകലയ്ക്ക് എതിരാണ്.